ഹായ് കൂട്ടുകാരേ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിതൊരു ചാരപ്പൂവിൻ്റെ കഥയാട്ടെന്ന് പറയാൻ പോകുന്ന. ഈ ചാരപ്പൂവൻ വാഴ നട്ടിട്ടുണ്ടല്ലോ, നമുക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. നമ്മളെ ചതിച്ച വാഴയാട്ടോ. എന്താണെന്നറിയാമോ, വാഴ അങ്ങോട്ട് വലിയ വാഴയായിട്ട് അങ്ങോട്ട് പറമ്പിലെ വളം മുഴുവൻ വലിച്ചെടുക്കും കേട്ടോ. ഒത്തിരി വാഴ ഉണ്ടായിരുന്നു, കണ്ടില്ലേ എന്തൊരു പൊക്കത്തിലേത് വളർന്നു നിൽക്കുന്നതെന്ന്. പക്ഷേ ഇതിന് വിലയില്ല കൂട്ടുകാരെ, 15 രൂപയാണ് ഒരു കിലോയ്ക്കൊക്കെ അവർ പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിൽ 2 പേരിലുള്ള കഴിക്കാനും ആളില്ലാത്തതുകൊണ്ട് കൊടുക്കാതെയും വേറെ ഒരു രക്ഷയില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഇത് പഴുത്തു പോവുകയും ചെയ്തു കേട്ടോ. ഇതിപ്പം വലിയൊരു കൊല കണ്ടില്ലേ. ആ കൊല നമുക്ക് എന്തായാലും വെട്ടിയെടുക്കാമെന്ന്, തിന്നുന്ന അത്രയും തിന്നാൻ, ബാക്കി ആർക്കെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വെട്ടുക കേട്ടോ. കണ്ടില്ലേ എന്തൊരു വലിയ വാഴയാണെന്നുണ്ടോ, ഒരാളെ കൊണ്ട് വെട്ടാനേ പറ്റിയല്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ അങ്ങനെ നമുക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വേറെ ആളെ വിളിക്കാതെ ചേട്ടൻ സ്വന്തം വെട്ടിയിടുക കേട്ടോ. കണ്ടില്ലേ എന്തൊരു വലുപ്പത്തിലുള്ള വാഴയാണ്. അപ്പം കൂട്ടുകാരെ, ഇതെന്താ ഞാൻ പറയുന്നതെന്ന് അറിയാം, നിങ്ങൾക്ക് ആർക്കേലും ഇങ്ങനത്തെ ചതിനി പറ്റരുത് കേട്ടോ. പറമ്പ് നിറച്ചുകൊണ്ട് മൊത്തത്തിന് ഇനിയിപ്പോൾ ഞങ്ങൾ വെട്ടിക്കളയണം. ഈ കൂട്ടത്തിലെ ആദ്യം വെട്ടിയൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞായിരുന്നേ. അപ്പോൾ ഇതാ നമ്മുടെ വാഴക്കച്ചയെ പിടിച്ചിട്ട് ചേട്ടൻ ഇതാ വാഴ കണ്ടില്ലേ, കൊല കണ്ടില്ലേ, താത്തി കൊണ്ടിരുന്നുണ്ട് കേട്ടോ. പക്ഷെ നിലത്തൊന്നും വീണു പോയില്ല കേട്ടോ, താത്തി എടുത്ത് കൊണ്ടുവരുവാണേ. അതാ താഴെ എത്തി, കണ്ടില്ലേ നല്ല വലുപ്പത്തിലുള്ളൊരു കൊലയാട്ടോ. പക്ഷേ ഇത് ചാരപ്പൂവനാട്ടോ. ഇതിൻ്റെ കായും പഴമൊക്കെ നല്ല രുചിയാണേ, നമുക്ക് തിന്നാനാളില്ല കേട്ടോ. നല്ല മധുരം ഉണ്ടാവും കേട്ടോ, തിന്നാനൊക്കെ തിന്നുന്നവർക്കൊക്കെയാണേ നല്ലതാട്ടോ. കണ്ടില്ലേ ചാര കളർ കണ്ടില്ലേ, അതുകൊണ്ടാണ് ഇതിൻ്റെ ചാരപ്പൂവൻ എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ എത്ര വലിയ കായൊക്കെയാണ് നോക്കിക്കുക, നല്ല കായൊക്കെ തന്നെയാണ്. പക്ഷേ ഇതാണ് പ്രശ്നം വരുന്നത്, അതിൻ്റെ ചുവട്ടിൽ റംബൂട്ടാനും അങ്ങനത്തെ നമ്മുടെ കൃഷികളൊക്കെ ഉണ്ട്, അതെല്ലാം നശിച്ചു പോകുള്ളൂ ഈ വാഴ നിന്ന് നിൽക്കുന്നത് കൊണ്ട്. വേറെ നമുക്ക് പ്രയോജനമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മൾ ആ കൂട്ടത്തിൽ ആ കൊലയും വെട്ടിയിട്ട് നമുക്ക് ആ വാഴ മൊത്തത്തിൽ വെട്ടിക്കളഞ്ഞേക്കാന്ന് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാം, വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു ചതി പറ്റരുത്. ഈ ചാരപ്പൂവൻ കൊണ്ട് നമ്മൾ ഒരിക്കലും വെക്കരുത് കേട്ടോ. നമുക്കൊരു വിലയും കിട്ടിയാൽ പറമ്പിലെ വളം മുഴുവൻ വലിച്ചെടുക്കും, അതിൻ്റെ ചുവടിൽ നിൽക്കുന്ന കൃഷികളൊന്നും വളരുകയല്ല കേട്ടോ. മൊത്തത്തിൽ ഇവർ വളം വലിച്ച് വാഴ പെട്ടെന്ന് വലിയ വാഴയായി തീരും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കൊല ചേട്ടൻ അതാ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടാ. ഒരാൾക്ക് കൈപ്പിടിച്ച് വെട്ടാനേ പറ്റൂല, അത്ര വലിയ കൊലയായിരുന്നേ. അതാ വെട്ടിയെടുത്തെ. അപ്പം നമ്മൾ കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 15 രൂപ. നമ്മൾ എന്തിനു കൊടുക്കുക അല്ലേ, വളം ഉള്ള വളവും ഇട്ട് ഇതിനെ വളർത്തി തൈ വെച്ച് വലുതായി കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. പക്ഷെ കഴിക്കുന്നവർക്ക് നല്ലതാട്ടോ, നല്ല പഴമാണ്, നല്ല മധുരമാണ്. പക്ഷേ നമുക്ക് കഴിക്കാൻ ആളുമില്ല, കൊടുത്താൽ വിലയും കിട്ടിയാൽ, അങ്ങനത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് ചേട്ടത് അവിടെ നിൽക്കുന്ന ആ കൂട്ടത്തിലുള്ള വാഴ മുഴുവൻ വെട്ടിക്കളയാട്ടോ. എൻ്റെ ഇതിൻ്റെ തടയൊക്കെ കണ്ടില്ലേ, നമുക്ക് ഒരാൾക്ക് വെട്ടാനേ പറ്റുന്നില്ല, അത്ര വലിയ തടയും കാര്യങ്ങളും ഒക്കെ ആട്ടോ. ഇത് ഫുൾ വളവും വലിച്ചെടുത്ത് നിൽക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ആദ്യം തന്നെ 2-3 തൈ ഉണ്ടായിരുന്നു. ആ തൈനൊക്കെ ആദ്യം വെട്ടിക്കളഞ്ഞേച്ചാണ് നമ്മൾ കൊല വെട്ടിയത് കേട്ടോ. ഇനിയുണ്ട് അതിൻ്റെ ചുവട്ടിൽ തൈ കേട്ടോ. അപ്പോൾ ആ തൈയെല്ലാം വെട്ടിക്കളയണം. അപ്പോൾ നമുക്ക് ആ തൈയെല്ലാം വെട്ടണം കേട്ടോ. അപ്പോൾ അതാ ചേട്ടൻ അത് വെട്ടിക്കൊണ്ടിരിക്കുവാണേ. ഇപ്പുറത്തും ഉണ്ട്, ഇപ്പുറത്തെയൊക്കെ വെട്ടി കളഞ്ഞായിരുന്നു ആദ്യം തന്നെ വെട്ടി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ നിൽക്കുന്ന ഈ ഒരെണ്ണത്തിനോട് വെട്ടണം എന്ന് പറഞ്ഞ് പോവുകയാണേ. കാണുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ, അത്രയും നല്ല ഇതങ്ങളെ നാമ്പടയ്ക്കുകയല്ല കേട്ടോ. ഇങ്ങനത്തെ വാഴയായിട്ടോ ഒന്നും തീരെ നാമ്പടയ്ക്കുകയല്ല. കണ്ടാൽ നമുക്കൊരു വിഷമമായി. ഇതുണ്ടോ വെട്ടിയിട്ടത് നോക്കിക്കേ, കണ്ടില്ലേ എത്ര നല്ല വാഴയാണ് നോക്കിക്കേ. പക്ഷേ ഇലയെടുക്കാന്ന് പറഞ്ഞാലും വീണ്ടും നമുക്ക് അതിൻ്റെ ചുവട്ടിലുള്ള കൃഷികളൊന്നും നന്നാവുകയില്ല, വാഴ വളർന്നു വലുതായി പോവുകയും ചെയ്യും, ഇലയെടുക്കാൻ നമുക്ക് എത്തുകയില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ഇലയും എടുക്കലും വേണ്ടാന്ന് വെച്ചിട്ട് മൊത്തത്തിൽ വെട്ടി നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ അതിനെ. ഇനിയിപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അപ്പുറത്തൊക്കെ അതൊക്കെ ഏത്തവാഴകളാട്ടോ. ഏത്തവാഴയൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല, ഏത്തവാഴ വേഗം നാമ്പടയ്ക്കും. ഇത് നമുക്ക് ഈ വേണ്ടാത്ത വാഴയാകുമ്പോൾ ഇത് ഒരെണ്ണം പോലും നാമ്പടച്ചു പോലും പോവുകയല്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂട്ടുകാർ, കണ്ടില്ലേ. അതാണ് ഞങ്ങൾക്ക് പൂവം ഈ ചാരപ്പൂവം വെച്ചാൽ പറ്റിയ ജാതി, കണ്ടില്ലേ. ഫുള്ള് വെട്ടിക്കളയേണ്ട ഒരു അവസ്ഥ വന്നു. ഇത്രയും വളർന്ന വാഴയൊക്കെ വെട്ടിക്കളയുമ്പോൾ എന്തൊരു വിഷമമല്ലേ, കാണുമോ സങ്കടമാകുമോ കേട്ടോ. എത്ര വലുപ്പത്തിലുള്ള അതിൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞങ്ങൾ കൊല വെട്ടി മുറ്റത്ത് കൊണ്ട വെച്ചു. അപ്പം നാളെ കാണാം, ബൈ.